So, second continue with some more problems connected with the polar forms of circles. First, we have to find the polar form of the circle x plus 2 whole square plus y square equal to 4. We can use the polar conversion formula x equal to r cos theta, y equal to r sin theta. But there is another method to find the polar equation of the circle easily. Here, seeing the Cartesian equation, we can identify the center and the radius of the circle. Center, what is the center of the circle? X minus h whole square plus y minus k whole square equal to y minus k whole square equal to a square. And the we can identify the center as hk and the radius equal to a. Here the center is, center x minus of minus 2. Center minus 2, y minus 0 adakana, 0. And radius r equal to, r anna idunna da shari yala, radius anna idale. Radius r theta on any point of the circle denote a number view. Radius a square no rana 4 anna, pay anna radius, radius equal to 2. Center minus 2, 0. Center minus 2, 0. This is the origin, this is the initial line. Center minus 2, 0. Here minus 2 in the negative x-axis. C minus 2, 0. And radius 2. Radius 2. Above. Ingane irikkum. A circle irikkum. Above. Center on negative x-axis. On negative x-axis. അപ്പോൾ നമുക്ക് ഇക്വേഷൻ വളരെ എളുപ്പത്തിൽ പറയാം. x ഈക്വൽ ടു ആർ കോസ് തീറ്റ, y ഈക്വൽ ടു ആർ സൈൻ തീറ്റ ഒക്കെ കൊടുത്ത ട്രിഗണോമെട്രിക് റിലേഷൻസ് ഉപയോഗിച്ച് സിംപ്ലിഫൈ ചെയ്ത് പറയാം. ഇവിടെ വളരെ എളുപ്പത്തിൽ പറയാം. സെൻറ്റർ ഓൺ നെഗറ്റീവ് എക്സ് ആക്സിസ്, ജനറൽ ഫോം എന്താ? ആർ ഈക്വൽ ടു മൈനസ് ടു എ കോസ് തീറ്റ എന്നുള്ളതാണ് ഇക്വേഷൻ. ഹിയർ ആർ ഈക്വൽ ടു മൈനസ് ടു എ, എ ഈക്വൽ ടു ടു മൈനസ് ഫോർ കോസ് തീറ്റ എന്ന ഇക്വേഷൻ കിട്ടും. അങ്ങനെ വളരെ എളുപ്പത്തിൽ കാർട്ടീഷ്യൻ ടു പോളാർ കൺവേർഷൻ ഉപയോഗിക്കാതെ തന്നെ സെൻറ്ററും റേഡിയസും ഐഡൻറ്റിഫൈ ചെയ്ത് നമുക്ക് ആൻസറിലേക്ക് എത്താം. സെയിം പ്രോബ്ലം തന്നെ നമുക്ക് മറ്റൊരു ഇക്വേഷനിലേക്ക് പോകാം. ഗിവൺ ദ കാർട്ടീഷ്യൻ ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ മൈനസ് ഫൈവ് ഹോൾ സ്ക്വയർ ഈക്വൽ ടു 25. ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നാൽ, ഇങ്ങനെ തന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് സെൻറ്റർ ഐഡൻറ്റിഫൈ ചെയ്യാം. സെൻറ്റർ എക്സ് സ്ക്വയർ എന്നാണ് വന്നിരിക്കുന്നത്, എക്സ് മൈനസ് സീറോ സ്ക്വയർ. അപ്പോൾ സെൻറ്ററിൽ എക്സ് കോർഡിനേറ്റ് സീറോ, വൈ മൈനസ് ഫൈവ് ഹോൾ സ്ക്വയർ, സെൻറ്ററിൽ വൈ കോർഡിനേറ്റ് 5. 0, 5 is the center. Radius equal to radius A എന്ന് നമ്മളിപ്പോൾ വിളിക്കും. A equal to 5 എന്ന് പറയാം. അപ്പോൾ സെൻറ്റർ 0, 5. ദിസ് ഈസ് ഒറിജിൻ, ദിസ് ഈസ് ദ ഇനീഷ്യൽ ലൈൻ. 0, 5 എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് പൊക്കത്തിലേക്ക് 1, 2, 3, 4, 5 യൂണിറ്റ് പൊക്കത്തിലേക്ക് പോയി. ഇതാണ് സർക്കിളിൻ്റെ സെൻറ്റർ. അപ്പോൾ വലിയ സർക്കിളായിരിക്കും 0, 5. 0, 5. അപ്പോൾ 5 യൂണിറ്റ്സ് താഴെയാണ്. അതിൻ്റെ സർക്കിള് ഒറിജിനിൽ മീറ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഉറപ്പാണ്. ദെൻ സെൻറ്റർ ഓൺ പോസിറ്റീവ് വൈ ആക്സിസ്, പോസിറ്റീവ് വൈ ആക്സിസ് ആൻഡ് പാസിംഗ് ത്രൂ ഒറിജിൻ, ഇവിടെയുണ്ട് ആൻഡ് ത്രൂ ഒറിജിൻ, പാസിംഗ് ത്രൂ ഒറിജിൻ ഓ ആൻഡ് പാസിംഗ് ത്രൂ ഒറിജിൻ. ഇത് കണ്ടപ്പോൾ അറിയാം 0, 5 സെൻറ്റർ റേഡിയസ് 5 ആയതുകൊണ്ട്, റേഡിയസ് 5 ആയതുകൊണ്ടാണ്, റേഡിയസ് 5 ആയതുകൊണ്ട് താഴേക്ക് 5 യൂണിറ്റ്സ് വരുമ്പോൾ ഒറിജിനിൽ കൂടെ മീറ്റ് പാസ് ചെയ്യും ആൻഡ് പാസിംഗ് ത്രൂ ഒറിജിൻ. അപ്പോൾ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്താ? സെൻറ്റർ പോസിറ്റീവ് വൈ ആക്സിസ്, വൈ ആക്സിസിലേക്ക് വരുമ്പോൾ കോസ് തീറ്റയ്ക്ക് പകരം സൈൻ തീറ്റയാകും. അപ്പോൾ ആർ ഈക്വൽ ടു 2a sin തീറ്റ, പോസിറ്റീവ് ആയതുകൊണ്ട് 2a sin തീറ്റ. ഹിയർ a ഈക്വൽ ടു 5, ആർ ഈക്വൽ ടു 10 sin തീറ്റ. എ 5 ആയതുകൊണ്ട് ആർ ഈക്വൽ ടു 10 sin തീറ്റ എന്നാണ് കഴിഞ്ഞ ക്വസ്റ്റിൻ്റെ ആൻസർ. ഇക്വേഷൻസ് ഇതേപോലെ സിമ്പിളായിട്ട് സെൻറ്ററും റേഡിയസും ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഭാഗത്തിന് തരണം എന്ന് നിർബന്ധമില്ല. മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. മൂന്നാമതൊരു പ്രോബ്ലം പോളാർ ഫോം കണ്ടുപിടിക്കാനാണ്. എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 0. 2x പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 0. എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ, ഈക്വൽ ടു ആർ സൈൻ തീറ്റ കൊടുത്ത് ട്രിഗണോമെട്രിക് റിലേഷൻസ് ഉപയോഗിക്കാം. ഇവിടെ അതിൽ എളുപ്പമായിട്ട് നമുക്കിതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ സെൻറ്റർ അറിയാം. ഇവിടെ നോക്കിയിട്ട് പറയാൻ പറ്റത്തില്ല, പക്ഷേ ഇവിടെ ഒരു പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ സാധ്യത കാണുന്നുണ്ട്. എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 എന്ന് കൊടുത്താൽ 1 അഡീഷണലായിട്ട് കൊടുത്താണ് നമ്മൾ മൈനസ് 1 കൊടുക്കണം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? പ്ലസ് 1 മൈനസ് 1 എന്ന്
നമ്മൾ എഴുതണം എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് വൺ ടു എക്സ് വരെ അവിടെ ഉള്ളൂ മൈനസ് വൺ എന്ന് ഞാനിവിടെ ചേർക്കുവാൻ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു സീറോ. അപ്പോൾ ഇവിടെ എക്സ് പ്ലസ് വൺ ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് വൺ ലെഫ്റ്റ് സൈഡിലാണ് അത് റൈറ്റ് സൈഡിലാവും ഈക്വൽ ടു വൺ എന്നായി. ഇനി നമുക്ക് സെൻറ്റർ പറയാം. സെൻറ്റർ എക്സ് കോർഡിനേറ്റ് മൈനസ് വൺ വൈ കോർഡിനേറ്റ് സീറോ ആൻഡ് റേഡിയസ് റേഡിയസ് എ എന്നാണ് നമ്മളുടെ ഇക്വേഷനിൽ എഴുതേണ്ടത്. റേഡിയസ് എ ഈക്വൽ ടു വൺ സ്ക്വയർ ആണ് എ സ്ക്വയർ എ ഈക്വൽ ടു വൺ റേഡിയസ് എ ഈക്വൽ ടു വൺ സെൻറ്റർ മൈനസ് വൺ സീറോ ദിസ് ഈസ് ഒറിജിൻ ദിസ് ഈസ് ഇനിഷ്യൽ ലൈൻ സെൻറ്റർ മൈനസ് വൺ സീറോ ഇവിടെയാണ് സെൻറ്റർ സി മൈനസ് വൺ സീറോ നെഗറ്റീവ് എക്സ് ആക്സിസ് സെൻറ്റർ ഓൺ നെഗറ്റീവ് എക്സ് ആക്സിസ് ഓൺ നെഗറ്റീവ് എക്സ് ആക്സിസ് എക്സ് ആക്സിസ് ഇനി വരച്ച് നോക്കുമ്പോൾ അത് സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുന്നതായിട്ട് കാണാം. നെഗറ്റീവ് എക്സ് ആക്സിസ് റേഡിയസ് വൺ ആയതുകൊണ്ട് മൈനസ് വൺ സീറോയിൽ നിന്ന് വൺ യൂണിറ്റ് പോകുമ്പോൾ സർക്കിൾ ഇങ്ങനെ ഇരിക്കും. നെഗറ്റീവ് എക്സ് ആക്സിസിൽ കൂടെ പാസ് ചെയ്യും സെൻറ്റർ നെഗറ്റീവ് എക്സ് ആക്സിസിൽ കൂടെ പാസ് ചെയ്യും സെൻറ്റർ നെഗറ്റീവ് എക്സ് ആക്സിസിലാണ് സർക്കിൾ പാസസ് ത്രൂ ഒറിജിൻ സർക്കിൾ പാസസ് ത്രൂ ഒറിജിൻ എന്നും കൂടി നമുക്കുണ്ട്. അതുകൊണ്ട് ജനറൽ ഇക്വേഷൻ എന്തായിരിക്കും? ആർ ഈക്വൽ ടു ടു എ നെഗറ്റീവ് എക്സ് എക്സ് മൈനസ് ടു എ കോസ് തീറ്റ മൈനസ് ടു എ കോസ് തീറ്റ. ഇവിടെ എ വാല്യൂ മൈനസ് വൺ അല്ല എ ഈക്വൽ ടു വൺ എ ഈക്വൽ ടു വൺ ആർ ഈക്വൽ ടു മൈനസ് ടു കോസ് തീറ്റ എന്നായിരിക്കും ആ സർക്കിളിൻ്റെ ഇക്വേഷൻ ആർ ഈക്വൽ ടു മൈനസ് ടു കോസ് തീറ്റ. ഇനി ഫിഗർ തന്നിട്ട് വേണമെങ്കിലും ഇതേപോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇങ്ങനെ വി ആർ ഗിവൺ ദ ഫിഗർ ഒറിജിൻ ഇനീഷ്യൽ ലൈൻ ഇനീഷ്യൽ ലൈൻ ഉണ്ടെങ്കിൽ എക്സ് ആക്സിസും വൈ ആക്സിസും ഒക്കെ വരയ്ക്കാം. ഇത് വൈ ആക്സിസ് ആൻഡ് ഗിവൺ എ ഗ്രാഫ് ലൈക്ക് ദിസ് ഇങ്ങനെ ഒരു സർക്കിൾ കാണിച്ചിട്ടുണ്ട്. ആൻഡ് എ സർക്കിൾ ഓഫ് റേഡിയസ് വൺ സർക്കിൾ ഓഫ് റേഡിയസ് വൺ എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ട് സർക്കിൾ ഓഫ് റേഡിയസ് വൺ. അപ്പോൾ ഫിഗറിൽ നിന്ന് ക്ലിയർ ആണ് ഇത് പാസിംഗ് ത്രൂ ഒറിജിൻ ആണ് എന്നുള്ളത്. റേഡിയസ് വൺ സെൻറ്റർ ഒന്നും അറിയേണ്ട കാര്യമില്ല. റേഡിയസ് വൺ ആയ സ്ഥിതിക്ക് ഇത് നെഗറ്റീവ് വൈ ആക്സിസിലാണ് സെൻറ്റർ കിടക്കുന്നത്. സെൻറ്റർ ഓൺ നെഗറ്റീവ് വൈ ആക്സിസ് നെഗറ്റീവ് വൈ ആക്സിസിൽ സെൻറ്റർ ആയതുകൊണ്ട് ജനറൽ ഇക്വേഷൻ എന്നതാ ആർ ഈക്വൽ ടു മൈനസ് ടു എ സൈൻ തീറ്റ എന്നുള്ളതാണ് ജനറൽ ഇക്വേഷൻ മൈനസ് ടു എ സൈൻ തീറ്റ. ദെൻ റേഡിയസ് വണ് തന്നിട്ടുണ്ട് എ ഈക്വൽ ടു വൺ എന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താവും? മൈനസ് ടു ആർ ഈക്വൽ ടു മൈനസ് ടു സൈൻ തീറ്റ എന്നുള്ളതാണ് ഈ സർക്കിളിൻ്റെ പോളാർ ഇക്വേഷൻ ആർ ഈക്വൽ ടു മൈനസ് ടു സൈൻ തീറ്റ. ഇനി ഇത്തരത്തിൽ നമുക്ക് സെൻറ്ററും റേഡിയസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ എന്ന് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ഇൻ ദിസ് ക്വസ്റ്റ്യൻ എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു സീറോ എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ ആർ കോസ് തീറ്റ ഹോൾ സ്ക്വയർ അങ്ങനെയും പോളാർ കൺവേർഷൻ ഉപയോഗിച്ചും ചെയ്യാം. പ്ലസ് ടു ആർ കോസ് തീറ്റ നിങ്ങൾക്ക് പെട്ടെന്ന് സെൻറ്ററും റേഡിയസും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പ്ലസ് ആർ സൈൻ തീറ്റ വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ ആർ സൈൻ തീറ്റ ഹോൾ സ്ക്വയർ ഈക്വൽ ടു സീറോ എന്ന് എഴുതാം. അപ്പോൾ എന്തായി? ആർ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ അങ്ങേയറ്റത്തുണ്ട് പ്ലസ് ടു ആർ കോസ് തീറ്റ ഈക്വൽ ടു സീറോ എന്ന് നമുക്ക് എഴുതാം. ആർ സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്നതിനെ എഴുതാം. ആർ സ്ക്വയർ പ്ലസ് ടു ആർ കോസ് തീറ്റ ഈക്വൽ ടു സീറോ എന്ന് എഴുതാം. ആർ സ്ക്വയർ ഈക്വൽ ടു മൈനസ് ടു ആർ കോസ് തീറ്റ എന്ന് എഴുതാം. ആർ ക്യാൻസൽ ചെയ്യാം. ആർ ഈക്വൽ ടു മൈനസ് ടു കോസ് തീറ്റ എന്ന് അങ്ങനെയും നമുക്ക് പോളാർ ഇക്വേഷൻ കണ്ടുപിടിക്കാം. ദിസ് ഇസ് എ പോളാർ കൺവേർഷൻ. സെൻറ്റർ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഏറ്റവും നല്ല മെത്തേഡ് ഇതാണ്. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കാം. താങ്ക് യു. നോട്ട്സ് നിങ്ങളുടെ കഴിഞ്ഞ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇട്ടിരുന്നത് പോലെ കഴിഞ്ഞ വർഷത്തെ സീനിയർ ബാച്ചിലർ സ്റ്റുഡൻറ്റിൻ്റെ നോട്ട്സ് ഞാൻ ഇടുന്നുണ്ട്. അതിലും കൂടുതൽ പ്രോബ്ലംസ് ഞാനിവിടെ വീഡിയോയിൽ ചെയ്യിക്കുന്നുണ്ട്. ഈ ബോർഡിൽ നിന്ന് നോട്ട്സ് എഴുതാൻ ക്ലിയർ ആണെന്ന് തോന്നുന്നു. എല്ലാ സ്റ്റെപ്സും എഴുതുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ രണ്ടും ഉപയോഗിക്കുക. പ്രോബ്ലംസ് രണ്ടിലും ഉള്ള പ്രോബ്ലംസ് എല്ലാ പ്രോബ്ലംസും നോട്ട്ബുക്കിൽ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. നോട്ട് എഴുതിയെങ്കിൽ എക്സാമിൻ്റെ തലേദിവസം നിങ്ങൾക്ക് പഠിക്കാൻ പ്രിഫർ ചെയ്യാൻ എന്തെങ്കിലും മെറ്റീരിയൽ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് കഴിയും പ്രത്യേകം ശ്രദ്ധിക്കുക. കമൻസ് പ്രോബ്ലംസ് എന്തെങ്കിലും ചെയ്യാൻ പറയുന്നത് നിങ്ങൾ ചെയ്ത് നോക്കിയാലേ ചെയ്യാൻ പഠിക്കത്തുള്ളൂ. അതുകൊണ്ട് പ്രോബ്ലംസ് ചെയ്ത് നോട്ട്ബുക്കിൽ പ്രോബ്ലംസ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് ഫൈനൽ ആൻസർ കമൻറ്റ് ചെയ്യുക. ഇതെല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കാനുള്ള സമയമില്ല എന്നും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ വർക്കുകൾ
ചെയ്യാൻ ശ്രദ്ധിക്കുക. താങ്ക് യു.